അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തുഹു പെൺകുഞ്ഞിനെ പ്രസവിച്ച ഉടൻ പ്രഷർ കൂടി അതിൻ്റെ ഉമ്മ മരണപ്പെട്ടു പിതാവ് മജീദ് ആ ചോരക്കുഞ്ഞിനെ ഏറ്റുവാങ്ങി കാശ് കൊടുത്തയാൾ പെൺകുഞ്ഞിന് മുലപ്പാൽ വാങ്ങിക്കൊടുത്തു രണ്ടു വയസ്സുവരെ പല പല സ്ത്രീകൾ കുട്ടിയെ പണയത്തിന് മുലയൂട്ടി മജീദ്ക്ക ഫാത്തിമ എന്ന മകളെ വിളിച്ചു ഛർദിക്കുന്നത് ഉപ്പയുടെ വെളുത്ത ഷർട്ടിലേക്കും പോക്കറ്റിലേക്കുമായിരുന്നു പലപ്പോഴും കടയിലേക്ക് പോവാൻ മാറി വരവേ ഉപ്പയുടെ മേലാ കുട്ടി മൂത്രമൊഴിച്ചു ചിലപ്പോൾ മറ്റേതും സാധിപ്പിച്ചു ആ ഉപ്പ മോളെ ചേർത്തു പിടിച്ചു താരാട്ടുപാടി പലരും മോളെ നോക്കാൻ ഒരു പെണ്ണ് കെട്ടാൻ പറഞ്ഞു കൂട്ടാക്കിയില്ല എൻ്റെ മോളെ മറ്റൊരു സ്ത്രീ അന്യായെ കാണൂ എന്നയാൾ പറഞ്ഞു ജോലിക്ക് പോകുമ്പോൾ വീട്ടിലുള്ളൊരു മോളെ നോക്കി ഉപ്പയുടെ പാട്ട് കേട്ട് ഉപ്പയുടെ കൈച്ചൂടിനുള്ളിൽ ഒരു പുതപ്പിനുള്ളിൽ തണുത്ത മഴകളിൽ പിഞ്ചുമൂളുറങ്ങി കാലം നീങ്ങി ഫാത്തിമ വലുതായി ചെറുപ്രായത്തിൽ തന്നെ ഭാര്യ നഷ്ടപ്പെട്ടിട്ടും തന്നോടുള്ള സ്നേഹം കൊണ്ട് മറ്റൊരു പെണ്ണ് കെട്ടാത്ത ഉപ്പയെ മോൾക്ക് വല്ലാത്ത മതിപ്പായി ഉപ്പാക്കു വേണ്ടി മോളും മോൾക്ക് വേണ്ടി ഉപ്പയും ജീവിച്ചു ഫാത്തിമ പതിനെട്ട് തികഞ്ഞു മൊഞ്ചത്തി പെൺകുട്ടിയായി മാറി ഉപ്പ നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് നിക്കാഹ് ചെയ്തു കൊടുത്തു ആദ്യ രാത്രി ഭർത്താവ് ഫാത്തിമയോട് ചോദിച്ചു നിനക്കീ ലോകത്ത് ഏറ്റവും ഇഷ്ടമാരെയാണ് സത്യം മാത്രം പറയണം എന്നെയൊന്നും വെറുതെ ഫോർമാലിറ്റിക്ക് പറയുകയും വേണ്ട അങ്ങനെ ഫാത്തിമ ചിരിച്ചു ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങളായിരിക്കാം ഇപ്പോൾ എൻ്റെ ഉമ്മച്ചയെയാണ് ഫാത്തിമയുടെ മറുപടി കേട്ടയാൾ അമ്പരന്നു ലോകം മുഴുവൻ പാടി നടക്കുന്ന അവളുടെ ഉപ്പ അയാളും കേട്ടതാണ് ആ ഉപ്പയുടെ പേരാണ് അയാൾ പ്രതീക്ഷിച്ചതും അല്ല അതിന് നിന്റെ ഉമ്മയെ നീ കണ്ടിട്ട് പോലുമില്ലല്ലോ അതെ അതാണിക്ക കാരണവും ഒരിക്കൽ ഇതേ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും എന്നോട് ചോദിച്ചു ഞാൻ ഉപ്പയെന്നു പറഞ്ഞു അപ്പോൾ ഉപ്പയെന്നെ തിരുത്തി അല്ല മോളെ നീ എന്നേക്കാൾ ആയിരം മടങ്ങ് സ്നേഹിക്കേണ്ടത് നിൻ്റെ ഉമ്മയെയാണ് കാരണം ഹൃദയവാൽവ് വീക്കായിരുന്ന നിൻ്റെ ഉമ്മച്ചി ഗർഭിണിയായി മൂന്നാം മാസം ഡോക്ടർ പറഞ്ഞു പ്രസവം റിസ്ക്കാണെന്ന് മാസങ്ങൾ പിന്നെയും കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു ചിലപ്പോൾ കുട്ടിയുടെ ജനനത്തോടെ ഉമ്മ ഇല്ലാതായേക്കാം ഇത് കേട്ട് പലതവണ ഞാൻ അപേക്ഷിച്ചു ഈ പ്രസവം ഉപേക്ഷിക്കാൻ എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ എനിക്കാവൂല എന്ന് പറഞ്ഞു അങ്ങനെ ജീവിതം മുഴുവൻ ഓഫൺ പഠിച്ച് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്ന നിന്റെ ഉമ്മച്ചി സ്വന്തം ജീവൻ നൽകി പ്രസവിച്ചളാ മോളെ നിന്നെ ആ പൊന്നുമോളുടെ മുഖം നിന്ന് കാണാനോ ഒരു ഉമ്മ വെക്കാനോ കുഞ്ഞു കറച്ചിലൊന്ന് കേൾക്കാനോ പാൽച്ചിരിയോന്ന് കാണാനോ ആവാതെ മോളെ നിനക്കു വേണ്ടി ജീവിതം തിരിച്ച ഉമ്മച്ച് കഴിഞ്ഞ് മനസ്സിലുണ്ടാവൂ ഞാനൊക്കെ ഉപ്പ പറഞ്ഞത് പറഞ്ഞ് കണ്ണുകളോടെ ഫാത്തിമ നിന്നു ചെറുപ്പക്കാരന്റെ കണ്ണും നിറഞ്ഞു വെല്ലാത്ത സ്നേഹമാണ് ഭാര്യയോടും മോളോടുമുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ചെറുപ്പത്തിലെ ഒറ്റക്കായിട്ടും ഒരു വിവാഹം ചെയ്യാത്ത പിതാവിൻ്റെ കഥ എന്നിട്ട് മോൾക്ക് ഉമ്മയുടെ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ വലുപ്പം പറഞ്ഞ് സ്വയം ചെറുതാവുന്ന ഉപ്പയുടെ കഥ അതിലുപരി മോൾക്ക് വേണ്ടി ജീവിതം തിരിച്ച ഉമ്മയുടെ കഥ തനിക്ക് മൂന്നാം സ്ഥാനത്തിന് അർഹതയുള്ളൂ അല്ലേ അത് മതി ഈയൊരു ജീവിത കഥയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് അള്ളാഹു സുബഹാനവതാല നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ചെയ്യണമെന്ന് ദ്വാച്ഛ്യണമെന്ന് ഇൻഷാ ഇൻഷാവുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തുഹു